എല്ലാവർക്കും മിസ് ഗാർഡനിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ പറയാൻ പോകുന്നത് മെലസ്റ്റോമ ചെടി എങ്ങനെ പിടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇത് എന്റെ വീട്ടിലെ മെലസ്റ്റോമ ചെടിയാണ്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് ഈ ചെടി കൊണ്ടുവന്നത്. എനിക്ക് അവിടെ ഒരു ചെറിയ ഒരു കഷ്ണാണ് തന്നായിരുന്നത്. അത് ഞാൻ കവറിൽ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് അത് ഞാൻ താഴെ വെച്ചതാണ് ഇത് കാണുന്നത്. ഈ ചെടി ആദ്യം ചെറുതായിരുന്നു. പിന്നെ ഞാൻ വീട്ടില് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അതിൽ വെജിറ്റബിൾസിന്റെ കൊലിയും ഫ്രൂട്ട്സിന്റെ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഉച്ച അതിന്റെ വെള്ളം ഒഴിച്ചപ്പോ പെട്ടെന്ന് പെട്ടെന്ന് വളർച്ച വന്നു. പിന്നെ ഇതിൽ നിറയെ പൂക്കളായി. പൂക്കളായപ്പോ റോട്ടിക്കോടൊക്കെ പോകുമ്പോ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കും, ഡീ നിന്റെ വീട്ടിലെ ചെടിക്ക് ഇത്ര പൂക്കളുണ്ടോ, ഇതെങ്ങനെയുണ്ടായി എന്ന് ചോദിക്കും. അപ്പൊ ഞാനിത് കഞ്ഞിവെള്ളത്തിന്റെ ഒഴിച്ചതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ എന്റെ വീട്ടിൽ എന്റെ ചേച്ചി ഒരു ദിവസം വന്നപ്പോ നാത്തൂനും ചേച്ചിയും കൂടി വന്നപ്പോ അവര് പറഞ്ഞിട്ടേ നിന്റെ ഈ മെലസ്റ്റോമ ചെടിയിൽ എന്തോ ഒരു പൂക്കളോ എല്ലാ പോലും കാണില്ല, അത്ര തരത്തില് പൂക്കളുണ്ടോ എന്ന് പറഞ്ഞവര്. അപ്പൊ അതിന് ഞങ്ങൾക്ക് തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ ഇഷ്ടം പോലെ തരണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ചേച്ചി പറഞ്ഞു അതിന്റെ ഒരു കൊമ്പ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ കൊമ്പ് കുഴിച്ചിട്ടാലൊന്നും ഉണ്ടാവില്ല, അതിന്റെ കൂമ്പ് കുഴിച്ചിട്ടാലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു ഏ അതൊന്നും പോരാ, എനിക്കിതിരി വണ്ണമുള്ള കൂമ്പ് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയണ്ടേ അതിന്റെ കൂമ്പ് കുഴിച്ചിട്ടാലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ചേച്ചി ഒരെണ്ണം കൊടുത്തപ്പോ പറഞ്ഞു, അയാള് പറഞ്ഞു ഏ ഇതൊന്നും പോരാ പോരാ, എനിക്കൊരു അഞ്ചാറെണ്ണം വേണമെന്ന് പറഞ്ഞ ആള് കൊണ്ടുപോയി. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറയും, ഡീ നീ തന്നത് അങ്ങനെ തന്നെ അത് ഉണങ്ങി പോയില്ലോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഏയ് ഞാൻ പിടിപ്പിക്കുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് പിടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു നീ ഒന്ന് പിടിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾക്ക് തായോ എന്ന് പറഞ്ഞു, നിനക്കറിയാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് പിടിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ അവരുടെ നല്ല നിറച്ചു പൂവുണ്ടായി, ഭയങ്കര സന്തോഷമായി. ഇഷ്ടമല്ലേ നന്നായി പൂക്കളുണ്ടായതാ, മഴ കാരണം നിറച്ച് കൊഴിഞ്ഞു പോയി. കണ്ടേ മുട്ടുകൾ കുറെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ പിടിപ്പിക്കാന്ന് ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരാം കേട്ടാ. ഇതാണ് ഞാൻ പിടിപ്പിച്ച ചെടി, ഇപ്പൊ രണ്ടെണ്ണം ബാക്കിയുള്ളു. കൊറേ പിടിപ്പിച്ചതുണ്ടായതാ. ഞാൻ അടുത്തുള്ളവർക്കും എന്റെ ഫ്രണ്ട്സുകളൊക്കെ വരുമ്പോ കൊടുക്കാറുണ്ട്. ഇത് കണ്ട ഇതില് പൂവുണ്ടായതാ, രണ്ടേതല്ലേ ഉള്ളു ബാക്കി, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോയി. മഴയത്ത് നിന്ന കാരണം തോന്നുന്നു, കാറ്റടിയൊക്കെ അടിച്ചിട്ടേ അതിന്റെ ഇതൊക്കെ ഇതളൊക്കെ കൊഴിഞ്ഞു പോയി. ഇതിലിപ്പോ ഇതേ ഒരു മുട്ടുണ്ട്, ഇതില് രണ്ട് മുട്ടുണ്ട്. മൂന്നെണ്ണാണ് ഞാൻ വെച്ചത് ഒരെണ്ണത്തിലേ. ഇതിലൊക്കെ ഇതില് രണ്ടെണ്ണത്തില് മുട്ട്, ഇതില് പൂവുണ്ടായി, ഇതിലെ കൂമ്പൊക്കെ വന്ന് ഇലകളൊക്കെ പുതിയതുണ്ടായി. ഇതില് ഒരു മുട്ട്, ഇതില് കൂമ്പ് വന്നിട്ടുള്ളൂ. മുട്ട് വിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേര് വന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എടുത്ത് കണ്ട, വേര് കണ്ട ഇത്ര ചെറിയതെന്നാണത്, എത്ര വേരുകൾ ഉണ്ടായിരിക്കണേ. മുട്ടുണ്ടായി, ഇതിലേം കൂടി കാണിച്ചു തരാം കേട്ടാ. ഇത് പൂവുണ്ടായതാ, വേര് കണ്ട അതിന്റെ, ദേ ഇത്രേ ഉള്ളൂ. ദേ മുട്ടുകളുണ്ട്, പൂവുണ്ട്, ഇത്രേ ഉള്ളൂ സംഭവം. ഇത് കണ്ട, ഇത് മൂന്നാമത്തെ ഞാൻ എടുത്തതാ കേട്ടാ. ദേ നിറയെ വേരുകൾ അതില്, ഇത് ഇത്തിരി കൂടിയും കരുത്തുള്ളത് എടുത്തതിന്റെയാണ് ഇത്രയും വേരുകൾ വന്നത്. ഞാൻ ഇത്രം പോകുന്ന ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലിയ ചട്ടി വേണമെങ്കിൽ എടുക്കാം. വലിയ ചട്ടി എടുക്കണമെങ്കിൽ കൂടുതൽ തൈകൾ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ വളർന്നു വരുമ്പോ പൂവുണ്ടായി നിൽക്കണ കാണാനും ഭംഗിയുണ്ടാവും. ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ട് എടുത്താണ്. മണലുണ്ടെങ്കിൽ ഇത്തിരി കൂടി നന്നായിരിക്കും. എന്റെ കയ്യില് മണലില്ലാത്തത് കൊണ്ട് ഞാൻ മണ്ണിട്ടു. പക്ഷെ മണ്ണിട്ടാലും പിടിപ്പിച്ചു വരുമ്പോ നന്നായി വേര് പിടിച്ചോളും. അതിനുശേഷം നമ്മള് ഈ മണലിലേക്ക് ചട്ടിയിലേക്ക് ഇതേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് മണ്ണ് നനയുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. അടിയിലൂടെ ഹോളിക്കൂടെ കുറച്ച് വെള്ളം കൂടെ താഴേക്ക് പോകണം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു കറ്റാർവാഴയുടെ ഒരു പീസ് എടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറ്റാർവാഴയുടെ ഈ ജെല്ലില് മുക്കി നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കും. അതായത് ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വേര് പിടിക്കും. കൂടുതൽ വേര് പിടിക്കുന്നുണ്ട്. ഞാനിതിൽ വെച്ചപ്പോൾ എനിക്ക് കൂടുതൽ വേര് പിടിച്ചിട്ടാണ് തോന്നിയത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തതില് ഇത് എടുക്കാതെ ചെയ്തതില് അത്ര വേരുണ്ടായിരുന്നില്ല. ഇതിൽ വെക്കുമ്പോൾ കൂടുതൽ വേരുകൾ പിടിക്കുന്നുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ലിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കാണിക്കുക. എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു ഹോളിട, എന്നിട്ട് ഇവിടെ തൊടാത്ത രീതിയിൽ ഇതിലേക്ക് പതുക്കെ ജസ്റ്റ്
ഇറക്കി വെക്കുക. അതിനുശേഷം അടുത്തത് എടുക്കുക, ജെല്ലില് ജസ്റ്റ് ഒന്ന് കാണിക്കുക. തൊടുന്ന ഇല്ല കേട്ടോ. ഒരു കൊഹുള്ളിട ഇതിലേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചു. അടുത്തതും ഇതേപോലെ തന്നെ എടുത്തു ജെല്ലില് പതുക്കെ കാണിച്ചു. കോളിട്ടു ഇതിലേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം ആ വെച്ച ഹോളില്ലേ, അത് നമ്മൾ കൈകൊണ്ടൊന്നും മൂടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഹോള് മൂടി. അതിനുശേഷം ഇത്ര പോകുന്നൊരു കവറെടുക്കുക. എന്നിട്ട് ഈ ചട്ടിയുടെ മുകളിലൂടെ ഈ കവറ് മൂടുക. ഈ മൂടുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ തൈ പിടിക്കുന്നത് വരെ, കൂമ്പ് പിടിക്കുന്നത് വരെ നമ്മൾക്ക് ഈ ചെടിയിലേക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ മോൾഭാഗത്ത് കെട്ടിക്കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കെട്ടുക, ഇതിൻ്റെ അടിഭാഗത്തും കൂടി കെട്ടിക്കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് അവിടെയും കെട്ടുക. ഇതേതുപോലെ നമ്മൾ രണ്ട് ഭാഗത്തും കെട്ടി ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൂര്യരശ്മി ഏൽക്കാത്ത സ്ഥലത്ത് തണലിൽ വെക്കുക. അത് കഴിയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിൽക്കുന്നുണ്ടാവും, മഴത്തുള്ളി പോലെ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കെട്ടഴിക്കുക. കെട്ടഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക, വീണ്ടും കെട്ടി വെക്കുക. അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം വീണ്ടും, അങ്ങനെ ഒരു മൂന്നാഴ്ച അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കെട്ടഴിച്ചിട്ട് കുറച്ചൊരു ഒരു മണിക്കൂർ നേരം നമ്മൾ വെയിലത്ത് വെക്കുക. അത് കഴിയുമ്പോൾ വീണ്ടും ഇത്തിരി വെള്ളമൊഴിച്ച് കെട്ടി വെക്കുക. അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം, ഒരു ദിവസം ഒരു മണിക്കൂറ് ചെയ്തതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രണ്ട് മണിക്കൂർ, അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ വെയിലത്ത് വെച്ചതിന് ശേഷം കെട്ടഴിച്ച് നേരിട്ട് നമുക്ക് പിന്നെ സൂര്യപ്രകാശം കൊള്ളുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് ചെടി വേര് പിടിച്ചിട്ടുണ്ടാവും. ശേഷം ദേ ഇതുപോലെ വേര് പിടിച്ച് നല്ലതിൽ നല്ല സ്ട്രെങ്ത്തിൽ കണ്ട ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇതെല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ടാറ്റാ.